सौंदर्यलहरी कर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यदि राजायते नमः ओम अंजाम श्लोक സ്മരനെക്കുറിച്ച് കാമദേവനെക്കുറിച്ചും അതുപോലെ ഭഗവാൻ വിഷ്ണുവിൻ്റെ മോഹിനി മോഹിനിരൂപത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് കാമദേവന് മഹത്കളായ മുനികളുടെ മനസ്സിളക്കാനുള്ള ശക്തിയുണ്ടാകുന്നത് ആ പരാശക്തിയുടെ പ്രേരണ കൊണ്ടാണ് പരാശക്തി തന്നെയാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത് പരാശക്തിയുടെ അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് കാണിച്ചു എന്താണ് അതിൻ്റെ പ്രവർത്തനം കാമദേവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് കാമദേവന് സ്വയം ശക്തിയില്ല അത് ദേവിയുടെ ശക്തി തന്നെയാണ് എന്നു പറഞ്ഞത് എന്നതിന് ഒരു യുക്തിയാണ് ഈ ആറാമത്തെ ശ്ലോകം നമ്മൾ കാണുന്നത് ഈ ആറാമത്തെ ശ്ലോകത്തിൽ വളരെ രസകരമായ ഒരു കാവ്യഭാവനയിൽ കാമൻ വാസ്തവത്തിൽ ഒന്നും ചെയ്യാൻ കഴിവുള്ളവനല്ല എന്നാൽ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് പ്രേരണ കൊണ്ട് മാത്രമാണ് കാമൻ അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ആചാര്യസ്വാമിജികൾ ഈ സ്തുതിവർണ്ണനിലൂടെ സ്ഥാപിക്കുകയാണ് ഈ ആറാമത്തെ ശ്ലോകത്തിൽ വിഭാവന അലങ്കാരം എന്നൊരു അലങ്കാര രീതിയാണ് ആചാര്യസ്വാമിജികൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് അത് കാരണം കൂടാതെ കാര്യമുണ്ടാകുമ്പോഴാണ് ഈ വിഭാവന അലങ്കാരം പ്രവർത്തിക്കുക വാസ്തവത്തിൽ കാമന് പ്രവർത്തിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ പരമശിവൻ്റെ മനസ്സിളക്കാനോ അതുപോലെ മുനിമാരുടെ മനസ്സിനെ ജയിക്കാനോ ഒന്നും കഴിയില്ല അതിനുള്ള കഴിവില്ല അങ്ങനെയുള്ള യാതൊരു ശക്തിയും കാമനില്ല ഇല്ലെങ്കിലും അതൊക്കെ സംഭവിക്കുന്നു സംഭവിച്ചതായിട്ട് കാണുന്നു അപ്പോൾ അതെന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ കാമനില്ലാത്ത ആ ശക്തി മറ്റെവിടെ നിന്നോ വരുന്നതാണ് ആ ശക്തി കൊണ്ടാണത് പ്രവർത്തിക്കുന്നത് ഇതാണ് സൃഷ്ടിയുടെ രഹസ്യം സൃഷ്ടിയിൽ എന്ന് പറയുന്ന ആ സൃഷ്ടിയുടെ മുഖ്യമായ ക്രിയ അത് ഈ കാമെന്ന വികാരത്തിൽ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് രണ്ട് ഭാഗങ്ങളെ ചേർക്കാൻ സ്ത്രീയും പുരുഷനെയും ചേർക്കാൻ പുതിയ ഒരു ജനനമുണ്ടാക്കാൻ പുരുഷൻ്റെ മനസ്സിനെയും സ്ത്രീയുടെ മനസ്സിനെയും ആ ജനനക്രിയയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുക അത് എല്ലാ ജീവികളിലും ഉണ്ട് ചെറിയ ചെറിയ ഇപ്പോൾ എറുമ്പ് പോലെയുള്ള ചെറിയ ജീവികൾ നമുക്ക് കാണാൻ കഴിയുന്ന ജീവികളിലൊക്കെ അത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു ആ പ്രവർത്തിക്കിപ്പിക്കുന്നതിന് പുറകിലുള്ള ശക്തിവിശേഷമാണ് അതാണ് അമ്മ അതാണ് പരാശക്തി എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ സൃഷ്ടി ഇല്ലെങ്കിൽ ഒന്നുമില്ല സൃഷ്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ സുഖമൊക്കെ അനുഭവിക്കുന്നത് നമുക്ക് പുരുഷാർത്ഥങ്ങൾ പ്രാപിക്കാൻ കഴിയുന്നത് ഈ ശരീരമുള്ളത് ഇതൊക്കെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത് ഭഗവത് ഭക്തി ചെയ്യാൻ കഴിയുന്നത് ഭഗവത് സാക്ഷാത്കാരം ചെയ്യാൻ കഴിയുന്നത് ഒക്കെ ഈ സൃഷ്ടിയുള്ളത് കൊണ്ടാണ് അപ്പോൾ സൃഷ്ടിയാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും അത്ഭുതമായ പ്രതിഭാസം ഏറ്റവും വിചിത്രമായ കാര്യം എന്തെങ്കിലും നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ ഈ സൃഷ്ടിയാണ് സൃഷ്ടിയില് ഒക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിന് സൃഷ്ടിയുടെ പുനർനിർമ്മാണം അല്ലെങ്കിൽ പുനർജനി എന്ന് പറയുന്നത് ഈ ആഗ്രഹത്തിലൂടെയാണ് ഈ പ്രക്ഷോഭത്തിലൂടെ ഈ ക്ഷോഭത്തിലൂടെയാണ് ഈ വികാരത്തിലൂടെയാണ് ആ വികാരത്തെ ആധ്യാത്മികമായ രീതിയിൽ നമ്മൾ കാണുമ്പോൾ അതും ഇതേറ്റവും വലിയൊരു വികാരമായിട്ട് ലോകം കാണുന്ന ഏറ്റവും അത്ഭുതമായിട്ട് കാണുന്ന ആ വികാരം പോലും അമ്മയുടെ തന്നെ ചലിപ്പിക്കലാണ് പരാശക്തിയുടെ തന്നെ ചലിപ്പിക്കലാണ് എന്ന് കാണുമ്പോൾ അതെത്ര ഒരു വലിയൊരു ഭാവനയാണെന്ന് നോക്കുക അതാണ് ഇവിടെ പറയാൻ ഈ ആറാമത്തെ ശ്ലോകത്തിൽ പറയാൻ തുടങ്ങുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ ശൃംഗാരത്തിൻ്റെയും അതുപോലെ ഈ ആഗ്രഹത്തിൻ്റെ മൂലസ്ഥാനം അല്ലെങ്കിൽ മൂലമായ ഭാവം നമ്മൾ നോക്കുമ്പോൾ സൃഷ്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ബീജമാണ് ആ ആഗ്രഹം കാമമെന്ന ആഗ്രഹം ശൃംഗാരമെന്ന രസം എന്ന് നമ്മൾ അവിടെ കണ്ടു ഉപനിഷത്തോട് ചേർത്ത് പറയുകയും ചെയ്തു കാരണം എല്ലാ സ്ഥലത്തും എല്ലാ ഉപനിഷത്തിൻ്റെ ആയാലും ഉപനിഷത്തുകളുടെ ആയാലും ശാസ്ത്രങ്ങളുടെ ആയാലും പുരാണങ്ങളുടെ ആയാലും എല്ലാത്തിലും ഈ പ്രക്രിയ കാണാം നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ എന്നല്ല മറ്റ് ധർമ്മങ്ങളിലും മറ്റ് ധർമ്മഗ്രന്ഥങ്ങളിലും ഇത്തരത്തിലുള്ള സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഈ കാമവികാരത്തിന് അല്ലെങ്കിൽ ഈ സൃഷ്ടിയുടെ കാരണമായ ഈ വികാരത്തിന് വലിയൊരു സ്ഥാനമുണ്ട് അതിനൊരു ചർച്ചയുണ്ട് അതിനെ അംഗീകരിക്കണം അത് സ്വാഭാവികമാണ് ഇനി അതിൽ നിന്നുള്ള മോക്ഷം എങ്ങനെ ഈ കാരണം ആയിട്ടുള്ള വികാരത്തിൽ നിന്ന് നമ്മൾ മോക്ഷം നേടിയാലേ ആ മോക്ഷത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ അതിൽ നിന്ന് ഉത്കൃഷ്ടമായ സ്ഥിതിയെ നമുക്ക് പ്രാപിക്കാൻ പറ്റുകയുള്ളൂ ഈ സൃഷ്ടിയുടെ സംസാര സംസാരചക്രത്തിൻ്റെ ചുറ്റലിൽ നിന്ന് നമുക്ക് പുറത്ത് ചാടണമെങ്കിൽ ഈ വികാരങ്ങളിൽ നിന്നും പുറത്തു ചാടണം എന്നുകൂടി ഇവിടെ നമുക്ക് സൂചന കിട്ടുകയാണ് ആറാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം പ്പോൾ ദേവിയുടെ കൃപ കൊണ്ട് അനങ്കൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും കഴിവുകളൊന്നും ഇല്ലെങ്കിലും അനങ്കൻ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുന്നതിന് അനങ്കൻ്റെ കയ്യിൽ കരുതിയിട്ടുള്ള സാധനങ്ങളെന്ന് നമുക്ക് തോന്നുന്ന ആ സാധനങ്ങൾ ശരിക്കും നിഷ്ഫലങ്ങളാണ് എന്ന ഭാവത്തിൽ പറയുകയാണ് മോർവീ ീം മധുകരമീ പഞ്ചവിശിഖാ വസന്തസാമന്തോ മലയമരുതായോധന എന്താ ആ കാമന്റെ സ്മരന്റെ അനങ്ങന്റെ കയ്യിലുള്ളിയതാണ് പുഷ്പനിർമ്മിതമായതുകൊണ്ടാണ് പൗഷ്പം എന്ന് പറഞ്ഞത് നമ്മൾ പുഷ്പശരൻ എന്നൊക്കെയാണ് കാമദേവനെ വിളിക്കാറുള്ളത് അതുപോലെ പുഷ്പം കൊണ്ട് തന്നെയാണ് ധനുസും ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ആചാര്യസ്വാമിജികൾ ഇവിടെ കൽപ്പിച്ചിരിക്കുന്നത് മറ്റ് സ്ഥാനങ്ങളിലൊക്കെ ഇഷു അല്ലെങ്കിൽ കരിമ്പ് കൊണ്ടുള്ള ധനുസാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഇവിടെ പൗഷ്പം ധനുഹു എന്ന് പറഞ്ഞു പൗഷ്പം ധനു ആ പിന്നെ ആ പൗഷ്പം ധനു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ധനുസുകൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക പുഷ്പം കൊണ്ടുണ്ടാക്കിയ ധനുഷാണെങ്കിൽ നമ്മൾ കൽപ്പിച്ചു നോക്കുക പുഷ്പം കൊണ്ടുണ്ടായ ധനുഷ് കൊണ്ട് എന്താ പ്രവർത്തിപ്പിക്കാൻ കഴിയുക അതുകൊണ്ട് അമ്പയ്യാൻ സാധിക്കുമോ ഇല്ല എന്ന് കാണിക്കുകയാണ് പിന്നെ ആ ധനുഷില് കെട്ടിയിരിക്കുന്നത് എന്താണ് മൗർവി മധുകരമയി മൗർവി എന്ന് പറഞ്ഞാൽ വില്ലിൻ്റെ പ്രത്യഞ്ച വില്ലില് കെട്ടുന്ന ആ എന്ന് പറയുന്ന ആ കയർ അതിനെയാണ് മൗർവി എന്ന് പറഞ്ഞത് മൗർവി ആ പുഷ്പധനുഷില് കെട്ടിയിരിക്കുന്ന ഞാൻ എന്താണ് മധുകരമയി മധുകര മധുകരൻ തേനീച്ചകൾ തേനീച്ചകൾ കൊണ്ട് കെട്ടിയതാണ് ആ ചാണ് അപ്പം തേനീച്ചകൾ കൊണ്ട് കെട്ടിയാൽ എന്തായിരിക്കും അപ്പം തേനീച്ചകൾ കൊണ്ട് കെട്ടുന്ന ആ പ്രത്യഞ്ച കൊണ്ട് ശരമ ആർക്കും കഴിയില്ല കാരണം തേനീച്ചകളെ ചേർത്ത് വയ്ക്കുക എന്നുള്ളത് തന്നെ സംഭവമല്ല അപ്പം അങ്ങനെ ഒരു ധനുഷ് കൊണ്ടാണ് കാമദേവൻ ഇറങ്ങിയിരിക്കുന്നത് തൻ്റെ കർത്തവ്യം നിറവേറ്റാൻ റങ്ങി തിരിച്ചിരിക്കുന്നത് പിന്നെ ബാണങ്ങൾ എന്തൊക്കെയാണ് പഞ്ചവിശിഖാ വിശിഖം വിശിഖ എന്ന് പറഞ്ഞാൽ ബാണമാണ് അഞ്ച് ബാണങ്ങളുണ്ട് അത് പുഷ്പ ബാണങ്ങൾ അഞ്ച് തരം പുഷ്പ ബാണങ്ങൾ അതിൽ പറയുന്നത് അരവിന്ദം അശോകം മാമ്പൂവ് നവമല്ലിക നീലോത്പലം ഇതാണ് അഞ്ചു തരം പുഷ്പ ബാണങ്ങളായിട്ട് അമരകോശത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ അഞ്ച് വിശിഖകള് ബാണങ്ങളുണ്ട് അപ്പോൾ ധനുഷായി ധനുഷിൽ കെട്ടിയിരിക്കുന്ന ഞാണായി പിന്നെ അഞ്ച് ശരങ്ങളായി പഞ്ചശരൻ എന്ന കാമദേവന് പേരുണ്ട് ഈ അഞ്ച് ശരങ്ങളെ വെച്ചാണ് ഇതൊക്കെ ആ ഭാവനയിൽ കാമമാകുന്ന വികാരത്തിനെ ഒരു ഭാവനയിൽ കൊണ്ടുവന്ന് കാമദേവനാക്കി അങ്ങനെ രതീദേവിയും കാമദേവൻ്റെയും ആ ഭാവന ചെയ്ത് അത് പിന്നെ സൃഷ്ടിയുടെ കാരണമാക്കി ഇങ്ങനെയാണ് ഇവിടെ ഭാവന ചെയ്യുന്നത് ആ പിന്നെ വാസ്തവത്തിൽ കാമദേവന് വേറെ സഹായികളൊന്നുമില്ല എങ്കിലും കാമദേവന് ഒരു അസിസ്റ്റൻ്റായിട്ട് ഒരു ദൂരസഹായി എന്നുള്ള രീതിയിൽ വസന്ത സാമന്ത വസന്ത ഋതുവാണ് കാമ കാമദേവൻ്റെ ഒരു സഹായി ഒരു പരസഹായി സാമന്തൻ അടുത്ത് നിൽക്കുന്ന സാമന്തൻ എന്ന് പറഞ്ഞാൽ മന്ത്രി എന്നൊക്കെ അർത്ഥമുണ്ട് അടുത്ത് നിന്ന് സഹായിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ് വസന്ത ഋതുവാണ് സഹായിക്കുന്നത് പിന്നെയോ കാമദേവൻ ഈ നിർവഹണത്തിന് പോകുന്ന യാത്ര ചെയ്യുന്ന വാഹനം അതെന്താണ് രഥം അത് ആയോധനരഥാ മലയമാ മരുത് ആയോധനരഥം മലയ മരുതാണ് മലയം എന്ന് പറഞ്ഞാൽ ദക്ഷിണ ദിക്കിൽ നിന്നുള്ള ഇളങ്കാറ്റ് മരുത് ഇളങ്കാറ്റ് അപ്പോൾ ഇപ്പോൾ ദക്ഷിണഭാഗത്ത് നിന്നുള്ള ഇളങ്കാറ്റ് മലയമാരുതൻ എന്ന് നമ്മൾ പറയാറുണ്ട് അതിങ്ങനെ പറയാൻ കാരണം മലയാജലത്തിലാണ് ഏറ്റവും കൂടുതൽ ചന്ദനങ്ങളുള്ള ചന്ദനമരങ്ങളുള്ളത് ഹരിചന്ദനം അതുപോലെ പലതരത്തിലുള്ള തരത്തിലുള്ള ചന്ദന മരങ്ങളുള്ളത് മലയാജലത്തിലാണ് എന്നാണ് പ്രസിദ്ധി വാസ്തവത്തിൽ മറ്റ് കാടുകളിലുമൊക്കെ ഉണ്ട് എങ്കിലും ഏറ്റവും നല്ല സുഗന്ധിയായിട്ടുള്ള ചന്ദനം ലഭിക്കുന്നത് മലയാചലത്തിലാണ് അപ്പോൾ മലയാചലമാരുതന് അങ്ങനെ ഒരു ചന്ദനത്തിൻ്റെ നേർമ്മ്യ നേർമ്മ്യായിട്ടുള്ള ഒരു സുഗന്ധം ഉണ്ടായിരിക്കും എന്ന് കൽപ്പിച്ചാണ് കാവ്യങ്ങളിലൊക്കെ ഈ മലയമാരുതനെക്കുറിച്ച് ഇത്രയധികം വർണ്ണിച്ചിരിക്കുന്നത് അത് മനസ്സിൽ അത് അത് വരുമ്പോൾ മനസ്സിനൊരു ശാന്തതയും അല്ലെങ്കിൽ മനസ്സിനൊരു ഒരു ഭാവവികാരവും ഒക്കെ ഉണ്ടാകുന്നു അതാണ് ഒരു സുഖം തോന്നുന്നു അതാണ് ഇവിടെ ആയോധന രഥമായിട്ട് പറയുന്നത് ആയോധനത്തിന് യുദ്ധത്തിന് പോകാൻ പറ്റിയ രഥമായിട്ട് മലയമാരുതിനെയാണ് കാമദേവൻ കരുതുന്നത് പിന്നെയോ തഥാപ്യേക സർവം ഹിമഗിരിസുതേ കാമപി കൃപാം ഹിമഗിരി ഈ പരികളുടെ അന്വയം തഥാപി സോ തേ അപാങ്കാത് കാമപി കൃപാം ലബ്വാ സർവമിതം ജഗദ്വിജയത്തെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും തഥാപി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങൾ കൊണ്ടൊന്നും കാമദേവന് വാസ്തവത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല പുഷ്പധനുഷ് കൊണ്ട് എങ്ങനെയാ അമ്പയ്യ അതെ അതെങ്ങനെയാണ് യുദ്ധത്തിന് ഉപയോഗിക്കാൻ കഴിയുക അപ്പോൾ വാസ്തവത്തിൽ കാമദേവന്റെ കയ്യിൽ ഒരു സാധനവുമില്ല സോ അനങ്കഹ അങ്ങനെയുള്ള ആ അനങ്കൻ കാമദേവൻ അംഗങ്ങളില്ലാത്തവൻ എന്നർത്ഥം ഏകഹ ഒറ്റയ്ക്ക തേ അപാങ്കാത് ഒറ്റയ്ക്കാണ് ഈ വലിയ വലിയ പ്രവൃത്തികൾക്ക് പോകുന്നത് മുനികളുടെയൊക്കെ ഒക്കെ മനസ്സിളക്കുക പരമശിവന്റെ മനസ്സിളക്കുക അങ്ങനെ തപോനിഷ്ഠരായിട്ടുള്ളവരുടെ മനസ്സിളക്കുക ആൾക്കാരുടെയൊക്കെ അല്ലെങ്കിൽ മറ്റു ജീവികളുടെ മനസ്സിളക്കി അവരെയൊക്കെ വികാരഭരിതരാക്കി സൃഷ്ടിക്ക് പ്രേരിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാമദേവന് കഴിയുന്നത് അല്ലയോ അമ്മേ അമ്മയുടെ അപാങ്ക അപാങ്ക എന്ന് പറഞ്ഞാൽ കടാക്ഷം അമ്മയുടെ ആ ചെറു കടാക്ഷം കൊണ്ടാണ് കാമദേവൻ ഇതൊക്കെ കഴിയുന്നത് കാമപി കൃപാം ലബ്വാ അങ്ങ അമ്മയുടെ ആ ചെറു കടാക്ഷം കൊണ്ട് നേരിയ കടാക്ഷം കൊണ്ട് ഏതോ ഒരു വലിയ കൃപ പ്രാപിച്ച് ഒരു കാരുണ്യം പ്രാപിച്ച് കൃപാം ലബ്ധ സർവമിതം ജഗത് വിജ വിജയതേ ഈ സമ്പൂർണ്ണ ജഗത്തിനെ കാമദേവൻ ജയിക്കുന്നു ആ സ്വന്തം കാര്യം സാധിക്കാൻ കാമദേവന് സാധിക്കുന്നു അത് അമ്മയുടെ തന്നെ അനുഗ്രഹം കൊണ്ടാണ് അല്ലെങ്കിൽ ആൾക്കാരുടെ ആൾക്കാരുടെയൊന്നും മനസ്സിളക്കാൻ കാമദേവന് കഴിയില്ല മുനികളുടെ ഒന്നും മനസ്സിലാക്കാൻ കാമദേവന് കഴിയില്ല ആ കാമദേവൻ്റെ ഒരു ശക്തിയും അതിന് പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നില്ല അതൊക്കെ അമ്മയുടെ തന്നെ ആ കടാക്ഷം കൊണ്ടാണ് സാധിക്കുന്നത് അങ്ങനെയുള്ള ആ അമ്മ നമുക്ക് കടാക്ഷം തരികയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ഈ അവിദ്യയാകുന്ന തിമിരത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കും മൂന്നാമത്തെ ശ്ലോകത്തിൽ അത് വർണ്ണിച്ചതാണ് അപ്പോൾ അവിധയാകുന്ന തിമിരത്തിൽ നിന്ന് നമുക്ക് ജ്ഞാനം കൊണ്ട് നമ്മളെ രക്ഷിക്കുമെന്ന ഭാവത്തിൽ അവിടെ വർണ്ണിച്ചു അപ്പോൾ ഈ ശക്തിയുടെ പ്രവർത്തനം എന്ത് നമ്മൾ കണ്ടാലും ഈ പറഞ്ഞ സൃഷ്ടിയിലെ ഈ പറഞ്ഞ കാമങ്ങളും വികാരങ്ങളും എന്തു തന്നെ വന്ന് കണ്ടാലും അതെല്ലാം അമ്മയുടെ തന്നെ ചേഷ്ടകളാണ് അമ്മയുടെ ചെറിയ ചെറിയ ലീലകളാണ് സൃഷ്ടിയുടെ ആ ക്രമം നടത്തിക്കൊണ്ടു പോകാനുള്ള ലീലകളാണിതെല്ലാം എന്ന് മനസ്സിലാക്കി അവിടെ നമ്മൾ നമിക്കണം അവിടെ നമ്മൾ പ്രാർത്ഥിക്കണം അല്ലയോ അമ്മേ അമ്മയുടെ തന്നെ ലീലയാണ് ഇതടക്കുന്നത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ പൂർണ്ണമായ വിജയം ഉണ്ടാകും അല്ലാതെ കാമദേവൻ വലിയൊരു ശക്തിശാലിയാണ് ആ കാമദേവന് ആർക്കും തടയാൻ കഴിയില്ല പരമശിവന് പോലും തടയാൻ കഴിഞ്ഞില്ല എന്ന ചിന്തനമല്ല ഇവിടെ കാണിക്കുന്നത് കാമദേവൻ വാസ്തവത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരസമർത്ഥനാണ് കാമദേവന്റെ കയ്യിൽ ഒരു ഒന്നുമില്ല അതൊന്നും പ്രവർത്തിപ്പിക്കുന്ന കഴിയുന്നവയല്ല അതിനൊക്കെ ആ ഇങ്ങനെയുള്ള ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് കാമദേവൻ എല്ലാവരും ജയിക്കുന്നുവെങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ടത് ആ പരാശക്തിയുടെ മഹാശക്തി ആണ് എന്നാണ് അതിൻ്റെ ഒരു ചെറിയ കൃപാകടാക്ഷത്തിലൂടെ ഒരു ചെറിയ ഭാഗം ശക്തി പ്രാപിച്ചാണ് കാമദേവൻ ഇത്ര വലിയ കാര്യങ്ങൾ ലോകത്ത് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത് സൃഷ്ടിയുടെ ക്രമം തന്നെ പോകുന്നത് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഈ പ്രാർത്ഥന ചെയ്താൽ ഇങ്ങനെ ദേവിയുടെ പ്രാർത്ഥന ചെയ്താൽ സന്താന ഉത്പത്തിയൊക്കെ ഉണ്ടാകും എന്ന് പരമ്പരയിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ ആ പരമ്പരയിൽ അത് പറയപ്പെടുന്നുണ്ട് അതിനുള്ള പ്രത്യേക പ്രയോഗങ്ങളൊക്കെ ശാസ്ത്രങ്ങളിൽ കാണാം അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ ഇത്തരം ജപങ്ങൾ ചെയ്താൽ ആ സൃഷ്ടിപ്രക്രിയയുടെ ആയതുകൊണ്ട് ആ കടാക്ഷം അതിനുവേണ്ടി ഉണ്ടാകും എന്നുകൂടി ഇവിടെ ഓരോ ശ്ലോകത്തിനും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓരോ ശ്ലോകത്തിനും ഓരോ ഫലങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് അത് അനുസരിച്ച് അത് അനുഷ്ഠിച്ചാൽ അതിൻ്റെ ഫലവും ഉണ്ടാകുന്നതായിട്ട് കാണുന്നത് ഇത്തരത്തിലുള്ള അർത്ഥം അതിൽ നിഹിതമായതുകൊണ്ടാണ് പല ശ്ലോകങ്ങളും നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇത് പ്രയോഗിക്കേണ്ടത് ഒന്ന് മനസ്സിലാകില്ല പക്ഷേ ഈ ശ്ലോകത്തിൽ തന്നെ അതിൻ്റെ താല്പര്യത്തിൽ അമ്മയുടെ കൃപ എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്നും പറയുന്നു അതോടൊപ്പം ആ ശ്ലോക സംബന്ധമായിട്ടുള്ള മന്ത്രവും അതിൻ്റെ ഉള്ളിൽ സൂചിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ പ്രയോഗവും സൂചിപ്പിച്ചിരിക്കുന്നു അതിനൊക്കെ അതിൽ അനുഭവങ്ങൾ വന്നവർ അതിനെ പ്രയോഗിച്ച് അനുഭവിച്ചവരെ വ്യാഖ്യാനങ്ങളിലൂടെ അതിൻ്റെ മന്ത്രപ്രയോഗങ്ങളും അതിൻ്റെ ഹോമങ്ങളും പൂജകളൊക്കെ വിവരിച്ചിട്ടുമുണ്ട് അതൊക്കെ വഴിയാമണ്ണം ആചാര്യന്മാരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്തരം രഹസ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ശ്ലോകങ്ങൾ പ്രവർത്തിക്കുന്നത് അതിൽ വന്നിരിക്കുന്ന ആ ഭാവം കാവ്യഭാവനയും ആ അതിൻ്റെ തത്വഭാവനയും ആ ഭക്തിഭാവനയും സമർപ്പണവും ഒക്കെ നമ്മൾ സ്വീകരിച്ചാൽ സാധനയില് വലിയ ഗുണമുണ്ടാകും ഈ പ്രപഞ്ച സൃഷ്ടിയെ സംസാരത്തിലെ ദുഃഖത്തെയും പ്രശ്നങ്ങളെയും ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്ന് നമുക്കിവിടെ മനനം ചെയ്യാം ഇങ്ങനെയാണ് ആറാമത്തെ ശ്ലോകത്തെ നമുക്ക് മനനം ചെയ്യാൻ കഴിഞ്ഞത് Om oh.